பண்ணாட்டே. വരന്റെ മൂക്ക് പിടിക്കുന്ന ചടങ്ങാ. നോസ് പുൾ പുൾ. നോസ്, സത്യമായിട്ടും ദേ ഷുഡ് ബി ഫൺ. പിടിച്ച് വലിക്കാനല്ലേ പറഞ്ഞുള്ളൂ, മറിച്ചെടുക്കാൻ പറഞ്ഞില്ലല്ലോ. ഐ എം സോ സോറി. ഈ ചടങ്ങ് നന്നായിട്ട് നടക്കണമെന്ന് കരുതി. ഐ എം സോ സോറി. ഇത് വേട്ടനെ കാണാൻ ശരിക്കും ഫണ്ണിയായിരിക്കുന്നു. ഷോ, ഇനി എല്ലാ ഫോട്ടോയിലും ഇവന്റെ മൂക്ക് ഇങ്ങനെ തന്നെ ആവുമല്ലോ. എന്തുപറ്റി, വല്ലാതെ ബോറായിരിക്കുന്നുണ്ടോ? സോ സോറി. ഇറ്റ്സ് ഓക്കെ, കുറച്ച് കഴിയുമ്പോ അത് ശരിയായിക്കോളും. നടന്നു വരുന്ന ഒരു ചടങ്ങല്ലേ. വളരെ ശരിയായിട്ടുള്ള കാര്യം തന്നെയാ. സൂക്ഷിച്ച് വരണമാലും ഇവിടെ തന്നെ നടക്കാൻ പോകുന്നു. ഞാൻ ഇപ്പൊ എടുത്തിട്ട് വരാം. റോസ് താഴേക്ക് വരുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് എല്ലാവരോടും ഒരു കാര്യം പറയാനുണ്ട്. റോസിനെ ഞാൻ ഒത്തിരി സ്നേഹിക്കുന്നുണ്ടെന്നുള്ള സത്യം. അവളോടൊപ്പം എന്റെ ജീവിതം പങ്കിടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നതും. കല്യാണത്തിന് ശേഷം എല്ലാവരുടെയും ജീവിതത്തിൽ ചില മാറ്റങ്ങളുണ്ടാവും, അതെനിക്കറിയാവുന്ന കാര്യം. അതൊക്കെ സ്വീകരിക്കാനും ഞാൻ തയ്യാറാണ്. നിങ്ങളെല്ലാവരും എന്റെ കൂടെ ഉണ്ടാവണം. എങ്കിലേ ആ ചേഞ്ചസ് അക്സെപ്റ്റ് ചെയ്യാൻ ധൈര്യവും മനസാന്നിധ്യവും ക്ഷമയും എനിക്കും റോസിനും ഉണ്ടാവും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയാനുണ്ട്. നമ്മുടെ നരനും അനിനച്ചേച്ചിയും ഇന്നെ ഒരു പാഠം പഠിപ്പിച്ചിരിക്കുക, ജീവിതത്തിന് ആവശ്യമായ ഒരു പാഠം. റോസ് എന്റെ ജീവിതത്തിലേക്ക് വന്നു എന്നുള്ള ശരിയാണ്, പക്ഷേ അത് നിങ്ങളുടെ ആരുടെയും സ്ഥാനം കവർന്നെടുത്തോണ്ടല്ല. അവളുടെ സ്ഥാനം അവളുടേത് മാത്രമാണ്. എന്റെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനത്തിന് ഇനി ആര് വന്നാലും ഒരു മാറ്റവും ഉണ്ടാവില്ല. ഇപ്പൊ കാണാൻ ഒത്തിരി സുന്ദരിയായിട്ടുണ്ട്. അങ്ങനല്ലേ വരൂ, ആരുടെ വീട്ടിലെ മരുമോള അവള്. എന്റെ ഇതും ഒട്ടും കുറവല്ലല്ലോ, അതുകൊണ്ട് അവൻ ഇത്രയും നല്ലൊരു കുട്ടിയെ ലൈഫ് പാർട്ട്ണർ ആയിട്ട് കിട്ടിയത്. അല്ല, അക്ഷരയെ എവിടെയെങ്കിലും കാണുന്നില്ലല്ലോ. മാല കിട്ടാത്തോണ്ടാണോ ഇനി വൈകുന്നത്? കിട്ടി ചെറിയമ്മേ, ജൈനെ പോലെ ഇതു തന്നെ ചതിച്ചില്ല, അവിടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. ചിലപ്പോ ഈ വരണമാലും ജയനെ മിസ് ചെയ്യുന്നുണ്ടാവും. അതാ എവിടെ വെച്ചൊന്നും ഞാനങ്ങ് മറന്നുപോയത്. അയ്യോ സോറി സോറി, ഇതൊക്കെ പറഞ്ഞ് ഞാൻ എല്ലാവരുടെയും മൂഡ് കളഞ്ഞല്ലേ. ഇനി ഇവിടെ ഇങ്ങനത്തെ സംസാരങ്ങളൊന്നും പാടില്ല, സന്തോഷിക്കുന്ന ചിരിച്ച മുഖങ്ങൾ മാത്രം. റോസ് ചെയ്തോ, ഇങ്ങോട്ട് വന്നേ, പരസ്പരം വരണമാലിന്യങ്ങളും. ഇപ്പൊ ഈ വരണമാലിന്യം നടക്കാൻ പോകുന്നില്ല. Please, Mutaji, don't do this. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തെങ്കിൽ എന്നോട് അങ്ങ് ക്ഷമിക്കൂ പ്ലീസ്. ഈ കല്യാണം മാത്രം നിർത്തരുത്. എന്റെ റോസപ്പൂവേ, അങ്ങനല്ല. ചടങ്ങിന് മുമ്പ് കുട്ടികളുടെ കൂടെ നിന്ന് ഒരു ഫോട്ടോ എടുക്കണം. എന്ന് ഓർമ്മിക്കാൻ പറ്റിയ ഒരു കുടുംബ ഫോട്ടോ. എന്നാ ഇനി ആ മാല ഇടുന്ന ചടങ്ങ് നടത്തിക്കളയാ. എന്താ
അങ്ങനെ ഭംഗിയായിട്ട് ചടങ്ങുകളൊക്കെ പൂർത്തിയായി. ചേട്ടാ ഒന്ന് നിന്ന്, ഈ പൂജയ്ക്കുള്ള സാധനങ്ങൾ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് അവർ ഇപ്പോഴാ കൊണ്ടുവന്ന് തന്നെ. ഇതൊന്നും മണ്ഡപത്തിലേക്ക് എത്തിച്ചേക്കോ. ഞാനത് മനഃപൂർവ്വം ചെയ്തതല്ല, സത്യമായിട്ട് അറിയാതെ സംഭവിച്ചു പോയതാ. പ്ലീസ് ഞാൻ പറയുന്നത് നീ ഒന്ന് വിശ്വസിക്ക്. ഇങ്ങനൊരു അവസരത്തില് ഞാൻ കാരണം ആരും വേദനിക്കുന്ന എനിക്കിഷ്ടമല്ല. പിന്നെ നീയാണെങ്കി റോസയെടുത്തമ്മയുടെ ആംഗ്ലയും കൂടിയാണല്ലോ. എന്തിനങ്ങനെ ചിരിക്കുന്നേ? അടികിട്ടിയപ്പോ എന്താ നിന്റെ തലയുടെ പിരി എങ്ങാൻ ഇളകിപ്പോയോ? ഇല്ലല്ല, ആക്ച്വലി ഈ ഡയലോഗൊക്കെ പറയുന്നത് അവിടെ നിന്നാണല്ലോ ഓർത്തപ്പോ ഇതുപോലത്തെ ഡയലോഗ്സ് ഒന്നും അവിടത്തേക്ക് സൂട്ട് ആവില്ല കേട്ടോ. അപ്പൊ ഇതെല്ലാം നിന്റെ അഭിനയമായിരുന്നോ? ഞാനാണെങ്കിൽ ആകെ അപ്സെറ്റ് ആയിപ്പോയി. അതെന്താണെന്നറിയോ, അബദ്ധത്തിൽ സംഭവിച്ചതാണോ മനഃപൂർവ്വം ചെയ്തതാണോ എന്ന് അറിയാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. അപ്പോഴാ പെട്ടെന്ന് ഞാൻ ഒരു കാര്യം ഓർത്തെ, ഇത്രയും നല്ല ഒരു അവസരം കിട്ടിയിട്ട് പെട്ടെന്ന് പാഴാക്കാൻ പാടില്ലല്ലോ. അത് ഫുൾ ആൻഡ് ഫുൾ ആയിട്ട് ഒന്ന് യൂസ് ചെയ്യാന്ന് വിചാരിച്ചു. കാരണം തന്റെ വായിന്ന് താങ്ക് യു സോറി തുടങ്ങിയ വാക്കുകളൊക്കെ വളരെ ബുദ്ധിമുട്ടിയല്ലേ പുറത്തു വരാറുള്ളൂ. നീ ശരിക്കും വൃത്തികെട്ടവനാ. ഞാൻ ചിന്തിച്ചതിനേക്കാളും ഒരുപാട് ഒരുപാട് കൂടുതൽ. ഇപ്പൊ അങ്ങനെയായല്ലേ, നിങ്ങൾ പെണ്ണുങ്ങള് ഇതേ ട്രിക്ക് യൂസ് ചെയ്യണമെങ്കിൽ ഞങ്ങൾ അങ്ങ് ക്ഷമിക്കണം. പക്ഷെ ഇത് ഞങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ ഞങ്ങൾ വൃത്തികെട്ടവന്മാരായല്ലേ, അത് കൊള്ളാലോ. നീ സ്മാർട്ട്നെസ്സിനെ ഒരുപാട് വില കൊടുക്കേണ്ടി വരും. സൂക്ഷിച്ചോ. ഇതിപ്പ സ്വയം സൂക്ഷിക്കാൻ പറയുന്ന പോലെ തോന്നുന്നുണ്ടല്ലോ. നിന്റെ ക്രാക്ര എന്റെ അടുത്ത് വേണ്ട. പാദങ്ങൾ സൂക്ഷിച്ചു മുന്നോട്ട് വെക്കൂ വരന്റെ സഹോദരി. വീണ്ടും നടുവെങ്ങാനും ഒടിഞ്ഞാൽ മഹാബോറായി പോവും. എന്തായാലും ഒരു മുന്നറിയിപ്പ് ഇപ്പൊ തന്നെ തന്നേക്കാം. കല്യാണ ചെക്കിന്റെ ഷൂസ് അടിച്ചു മാറ്റിയില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. ഞാൻ കല്യാണ ചെറുക്കന്റെ പെങ്ങളാ. ഞാനുള്ളപ്പോ ആ ഷൂ ഒന്ന് നിനക്ക് കാണാൻ പോലും പറ്റൂന്ന് വിചാരിക്കണ്ട. കാർത്തിക് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. നായരെ, കാർത്തിക്കിനെ എനിക്ക് എന്തായാലും സഹായിച്ചേ പറ്റൂ. അതെ, ആർക്കും കണ്ടെത്താൻ പറ്റാത്ത സ്ഥലത്താ ഷൂ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അത് ശരി, അങ്ങനെ ഒരു സ്ഥലം നമ്മുടെ വീട്ടിൽ എവിടെ ഉണ്ട്? അത് ചേച്ചി, ഞങ്ങൾ ആ ഷൂ ഉണ്ടല്ലോ. ഉറക്കെ പറയല്ലേ, ആരെങ്കിലും കേട്ടാലോ. വന്നേ വന്നേ. തിരുമേനിയും ഇനിയൊന്നും വേണ്ടല്ലോ അല്ലേ? എല്ലാം ഉണ്ട്, വിളക്ക് തിരി മാത്രം കാണുന്നില്ല. ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. എന്തുപറ്റി കാർത്തിക്, യദുവിന്റെ ഷൂ എവിടെയെന്ന് കാണുന്നില്ല അല്ലേ? ഇറ്റ്സ് ഓക്കെ, ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ നായരെയും ഗായും കുഞ്ഞുകുട്ടനും ഒക്കെ ഭയങ്കര സാധനങ്ങളാ. ഈ ടീമിൽ നീ ഒറ്റയ്ക്കായി പോയല്ലോ. ഇറ്റ്സ് ഓക്കെ, ചിലപ്പോ ഇങ്ങനെയൊക്കെ സംഭവിക്കും. അതെന്താ ഒറ്റയ്ക്ക്? എന്തിനാ, എന്റെ ബിഎഫിന്റെ സൈഡ് ഞാനുണ്ടാവും. ഞാനും ഉണ്ട് കേട്ടോ. ആ കാർത്തിക്, നീ ഭാഗ്യവാനാണല്ലോ, നിന്റെ ടീമിൽ രണ്ട് പെൺകുട്ടികളെ. ഗുഡ് ഗോയിങ്. ആക്ച്വലി എനിക്ക് ഒരാൾ തന്നെ ധാരാളം. ദേ പിന്നെ മണവാളന്റെ ഷൂസ് ആരും അടിച്ചോട് പോകാതെ നോയിക്കോണേ. വധുവിന്റെ ഭാഗത്തൊന്നും വിരലിൽ എണ്ണ നാലോ അഞ്ചോ പേരേ ഉള്ളൂ. അതിലൊന്ന് നമ്മുടെ കാർത്തിക് ആണല്ലോ ഇപ്പൊ പുറത്തുനിന്നുള്ളത്. കാർത്തിക് ഇപ്പൊ നമ്മുടെ കുടുംബത്തിലെ ഒരാളെ പോലെ അല്ലേ രുക്മിണി? അതെ രുക്മിണി എടുത്തി, അവനിപ്പോ നിങ്ങളുടെ മരുമോളുടെ ആങ്ങളെയാ. റോസിനെ ഇപ്പൊ വലിയ ഇഷ്ടാ. നിങ്ങള് കണ്ടതല്ലേ, നമ്മുടെ ആരും വല്ലാതിരുന്നിട്ടും അവൻ എല്ലാ ചടങ്ങിനും മുന്നിലുണ്ടായിരുന്നു. അതൊക്കെ ശരിയാ, എന്നാലും പുറത്തുനിന്നുള്ളവരും വീട്ടിലുള്ളവരും തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ ഷൂ അടിച്ചു മാറ്റുന്നതിന് കിട്ടുന്ന പണം നമ്മൾ എന്തിനും പുറത്തുള്ളവർക്ക് കൊടുക്കണം? രുക്മിണിയേട്ടത്തി, കാശ് ആർക്കാണെങ്കിലും കൊടുത്തല്ലേ പറ്റൂ, അത് അവന് കിട്ടിയാലേ എടുത്തോട്ടെ. ഞാൻ പറഞ്ഞ മനസ്സിലാവില്ല, നീ അതങ്ങ് വിട്ടേക്ക്. അപ്പോഴത്തെ കാര്യം അപ്പം നോക്കാം. നീ വേണ്ട വേണ്ട, അത് ശരിയാവില്ല. കാര്യം എന്താന്ന് വെച്ചാ ഇപ്പൊ തന്നെ തെളിച്ചു പറയണം രുക്മിണി, ഷൂസ് ഒളിപ്പിക്കുന്നതിന്റെ കാശ് ഞാൻ കൊടുത്തോളാം. യദുവിന്റെ മുത്തശ്ശിയല്ലേ ഞാൻ. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു പ്രശ്നവുമില്ല, ഞാൻ ആ കാര്യം അങ്ങ് വിട്ടു. ഇനി ആര് വേണമെങ്കിലും അടിച്ചു മാറ്റിക്കോട്ടെ, ഞാൻ ആ ഭാഗം ചിന്തിക്കുന്നില്ല. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്, നിങ്ങൾ എന്തിനാ ഇത്രയും ക്യാഷ് ഒക്കെ വെറുതെ ചെലവാക്കുന്നേ?
This is the bad tradition. No, no, Martha. ഇത് ബാഡ് ട്രഡീഷൻ അല്ല. ഇത് ഇവിടുത്തെ നല്ല ട്രഡീഷനാ. പഴയ കാലത്തൊക്കെ വധുവിന്റെ ഇളയ സഹോദരനോ സഹോദരിയോ ആയിരിക്കും വരന്റെ ഷൂ മോഷ്ടിച്ചു വെക്കുന്നത്. അവരുടെ സഹോദരിയെ വരൻ തട്ടിക്കൊണ്ടു പോകാനാ. അതിനുശേഷം വരൻ സഹോദരനും സഹോദരിക്കും കൈമടക്ക് കൊടുക്കും. എന്നിട്ട് വേണം വരന് വധുവിനെ കൂട്ടിക്കൊണ്ടു പോവാൻ. കൊള്ളാലോ. That's very cute. ഞങ്ങളുടെ ഫാമിലിയിൽ ഇങ്ങനത്തെ ട്രഡീഷൻസ് ഇല്ല. ഇല്ലെങ്കിൽ ഇനി നമുക്കങ്ങ് ഉണ്ടാക്കാം. മാതയ നീല നിറത്തി ഹീലുള്ള ചെരുപ്പില്ലേ, അതിട്ടോണ്ട് വാ. ഞാൻ തന്നെ അടിച്ചു മാറ്റിക്കോളാം. അഭിമാനത്തിന്റെ പ്രശ്നം. എങ്ങനെയെങ്കിലും ആ ഷൂ കണ്ടുപിടിച്ചേ പറ്റൂ. നമ്മൾ അങ്ങനെയൊന്നും തോൽവി സമ്മതിക്കരുത്. നമുക്ക് ആദ്യം കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കാം, എന്നിട്ട് തരാം. എന്താ രണ്ടുപേരും കൂടി നോക്കുന്നത്? ഷൂസ് തപ്പാണോ? നടക്ക്. ഇത് കണ്ടോ ജയ, ഈ വിൻചൈമിന്റെ മധുര ശബ്ദം നമ്മളെ നമ്മുടെ വാക്കുകൾ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. എനിക്ക് മതിയായി. ഇനി ഈ കാത്തിരിപ്പ് എനിക്ക് സഹിക്കാനാവില്ല. ഇത്രയും പെട്ടെന്ന് ഒന്ന് തിരിച്ചു വാ. നമ്മുടെ ഓർമ്മകളെ താലോലിക്കുന്ന ഓരോ നിമിഷവും നിങ്ങളുടെ കൂടെ ജീവിക്കാൻ എനിക്ക് കൊതിയാവാം. ഏട്ടനെ എവിടെയായിരിക്കും ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നേ? ഷൂസ് ഒളിപ്പിച്ചത് പുള്ളിക്കാരനല്ല, മറ്റാരോ ആണ് അത് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കത് കിട്ടും. എനിക്ക് വിഷമാവുന്നു ബിഎഫ്. ഞാൻ എല്ലാവരെയും ഹെൽപ്പ് ചെയ്യാറുണ്ട്, ബിഎഫിനെ മാത്രം ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. ഷൂ നമ്മൾ കണ്ടുപിടിച്ചിരിക്കും എന്റെ ജിഎഫ്, വേണമെങ്കിൽ നോക്കൂ. അവര് കൊറേ തപ്പട്ടെ, കിട്ടോ നോക്കാം. അവരങ്ങോട്ട് പോയിക്കോട്ടെ, ഷൂ അവിടെ ഉണ്ടായിട്ട് വേണ്ടേ? ഞാനത് ഗോവണിയുടെ താഴെ വെച്ചിരിക്കുകയാണല്ലേ. വെരി ഗുഡ്. അതെന്തിനാ അവിടെ വെച്ചേ? സോറി ഗൈസ്, ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലാത്തതാ. അതെ അതെ, ഞാൻ ഇപ്പൊ വരാട്ടോ. ചാൻഡോ ഫോൺ എടുക്കുന്നില്ല. പിക്കപ്പ് 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 പിക്കപ്പ്. വേർ ഇസ് ഹി? കാർത്തികിന് യദുവെട്ടന്റെ ഈ ഷൂ കാണുമ്പോ ഒരുപാട് സന്തോഷാവും. അത് ശരിയാവില്ല. ചീട്ട് ഇത് നമ്മളെ ജയിക്കേണ്ട കാര്യമില്ല. അതിനേക്കാളും തോക്കുന്നതാണ് എനിക്ക് സമ്മതം. അതൊന്നും കുഴപ്പമില്ലെന്നേ, ചെറിയ ചീറ്റിംഗ് ഒക്കെ ആവാം. പക്ഷേ അതെനിക്ക് ശരിയാവില്ല. എന്ന് വെച്ചാൽ തമാശക്ക് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, പക്ഷേ ചീറ്റിംഗ് മാത്രം ചെയ്യാൻ പാടില്ല. ഓക്കേ? ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യാ? ചീറ്റിംഗ് ആണെന്ന് അറിഞ്ഞ കാർത്തിക്കിന് വിഷമാവും. ഇനി എന്താ ഒരു വഴി? കാർത്തിക് കാണുന്നിടത്ത് തൊളിപ്പിച്ചാലോ? അങ്ങനെ ആകുമ്പോ കാർത്തിക്കിന് ഇത് ചീറ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്യില്ല. കാർത്തിക് അവരുടെ മുമ്പിൽ ജയിക്കുകയും ചെയ്യും. ta 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 ta
ജിഎഫെ, ഇത് തന്നെയല്ലേ നമ്മൾ അന്വേഷിച്ചു നടക്കുന്ന ഷൂ? ചിലപ്പോ നമ്മളെ വിഡ്ഢികളാക്കാൻ വേണ്ടി മനഃപൂർവ്വം കൊണ്ടുവന്ന് വെച്ച ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കും. ഉറപ്പാണോ? എന്റെ ദൈവമേ, എന്താ ഈ നേരത്തെ ഇവിടെ പോലീസ്? ചലഞ്ച് ചെയ്ത് പോയിട്ട് ഇപ്പൊ എന്തായി? ഷൂ തപ്പി പിടിച്ചോണ്ട് വരും പറഞ്ഞല്ലേ പോയത്. നായിറ മുറിവിൽ ഉപ്പ് തേക്കുന്ന നിന്റെ സ്വഭാവം മാറ്റിയില്ലേ നീ? എന്റെ ബിഎഫിന്റെ ഷൂ കാണാൻ എന്തൊരു ഭംഗിയാ, എല്ലാരും ഒന്ന് നോക്കിയേ. കാർത്തിക്, ഇതെങ്ങനെ കണ്ടുപിടിച്ചു? ഇതെങ്ങനെ സംഭവിച്ചു? ഷൂസ് വെച്ചിരുന്ന സ്ഥലം ഇവനെങ്ങനെ മനസ്സിലായത്? ഏട്ടാ, എങ്ങനെയെങ്കിലും ആ ഷൂ നമുക്ക് അവന്റെ തിരിച്ചെടുത്തേ പറ്റൂ. സോറി നായിറ, ഇതിലൊരു ജയം ഉണ്ടെങ്കിൽ അത് കാർത്തികനായിരിക്കണം. അവരെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. സൂര്യ, ഒരു കല്യാണത്തിൽ പങ്കെടുക്കാന്ന് പറഞ്ഞാൽ നല്ല രസമല്ലേ? അത് ആരുടെ കല്യാണാണെങ്കിലും എത്ര വർഷം കഴിഞ്ഞിട്ടാന്ന് പറഞ്ഞാലും അത് നമ്മുടെ കല്യാണത്തെ പറ്റി ഓർമ്മിപ്പിക്കുമല്ലേ. നീ പറഞ്ഞത് ശരിയാ. പക്ഷേ താമസിയാതെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഇനിയും കല്യാണങ്ങൾ ഉണ്ടാവും. അന്നത്തെ എല്ലാ ഡേറ്റ്സും ബ്ലോക്ക് ചെയ്യണം, ഒരെണ്ണം പോലും മിസ് ആവാൻ പാടില്ല. ഇപ്പോഴാ ഓർത്ത്, അതിനു മുമ്പ് നമുക്ക് അച്ഛന്റെ അമ്മയുടെ ആനിവേഴ്സറി നടത്തേണ്ടതല്ലേ. ആ കാര്യം കൂടി ഇവിടെ എല്ലാരോടും പറയാം. അതിനി സമയം കിടക്കുമല്ലേ. അതിനു മുമ്പ് നമ്മുടെ ഗായുവിന്റെയോ നരന്റെയോ കല്യാണം ഫിക്സ് ആവുന്ന ആര് കണ്ടു? ആ പറഞ്ഞത് ശരിയാ. ഒരു കല്യാണം തീരുന്നതിന് മുൻപ് തന്നെ അടുത്ത കല്യാണത്തിന്റെ പ്ലാനിങ് തുടങ്ങേണ്ടി വരും. ഇതുപോലെയുള്ള അവസരങ്ങളിലാ നമ്മൾ കുടുംബക്കാരൊക്കെ ഇങ്ങനെ ഒത്തുകൂടുന്നത്. പരസ്പരം ഇണങ്ങിയും പിണങ്ങിയും ആടിയും പാടിയും സമയം പോകുന്നത് അറിയാനേ പറ്റില്ല. അതെ സൂര്യ, ഇതുപോലുള്ള അവസരങ്ങളൊക്കെ എപ്പോഴും നമ്മുടെ മനസ്സിലും ആയാതെ കിടക്കും. ഇപ്പൊ തന്നെ അക്ഷരയും ജയനിയും നോക്കി, അവരുടെ രണ്ടുപേരുടെയും മനസ്സിലും ഇപ്പൊ എന്തുമാത്രം ഓർമ്മകൾ ഉണ്ടായിരിക്കും. ശരിയാ വർഷ, പക്ഷെ അക്ഷരയുടെ ഇപ്പോഴത്തെ ഈ അവസ്ഥ കാണുമ്പോ മനസ്സിനെന്തോ വല്ലാത്തൊരു വിഷമം. ആ പാവം എങ്ങനെ സഹിക്കുന്നോ ആവും. ഏത് സമയത്തും ഒരുമിച്ചുണ്ടായിരുന്ന രണ്ടുപേര് ഇങ്ങനെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് കാണുമ്പോ മനസ്സിനൊരു നൊമ്പരം. ഭഗവാന്റെ അനുഗ്രഹത്താൽ ജയന്റെ ജോലി പെട്ടെന്ന് തീർക്കാൻ പറ്റും. അതോടുകൂടി രണ്ടുപേരുടെ മനസ്സിലെ വിഷമങ്ങളും മാറിക്കിട്ടും. മാർത്തയും റോസും നമ്മുടെ ചടങ്ങുകളെല്ലാം കൃത്യമായി ചെയ്യുന്നത് കാണുമ്പോ സന്തോഷം തോന്നുക. ശരിയാ ചെറിയ മേം, ഞാനും അത് ശ്രദ്ധിച്ചിരുന്നു. ഇനി നമുക്കും ഒരു കടമ ബാക്കിയുണ്ട്. നിറഞ്ഞ മനസ്സോടെ തന്നെ നാളെ പള്ളിയിലേക്ക് പോയി അവരുടെ ചടങ്ങുകളും പൂർത്തിയാക്കണം. എന്തു പറയുന്നു, ശരിയല്ലേ അമ്മേ? ആ അതിനെന്താ, അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. കണ്ടില്ലേ, ഇവരുടെ സ്നേഹത്തിന് എന്തൊക്കെ വിഘ്നങ്ങളായിരുന്നു. പക്ഷെ എല്ലാ ഒടുവിൽ ഭംഗിയായിട്ട് നടന്നു, ഒരു പ്രശ്നം ഉണ്ടായില്ല. ഇനി ആ പള്ളിയിൽ വെച്ച് നടത്തുന്ന കല്യാണം കൂടി ഭംഗിയായിട്ടൊന്ന് കഴിഞ്ഞാ മതി. ഭഗവാന് ഞാനൊരു പുഷ്പാർച്ചന നേർന്നിട്ടുണ്ട്. ഇനി വരനും വധുവും പ്രദക്ഷിണത്തിനായി എഴുന്നേക്കുക. എന്റെ ദൈവമേ, ഈ നേരത്ത് ഇവിടെ എന്താ പോലീസ്? പോലീസ്? നിക്കേ, ഒരു ട്രക്ക് നിറയെ കളവ് മുതൽ കൊണ്ടുപോയിരുന്നു. അവര് പറഞ്ഞത് അത് നിങ്ങൾ വാങ്ങിയതാണെന്നാ. എന്തെങ്കിലും സാധനം മേടിച്ചിട്ട് വരാൻ നിന്നോട് ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞോ? ആന്റി അല്ലേ എന്നോട് പറഞ്ഞത് വാങ്ങാനുള്ള സാധനങ്ങളുടെ ലിസ്റ്റും തന്നു, പൈസയും തന്നു, എന്നിട്ട് അതൊക്കെ വേഗം വാങ്ങിച്ചു വരാൻ പറഞ്ഞിട്ട്. ഞാനോ? ചന്ദുവിനെ നിങ്ങൾക്കറിയാമോ? എന്താ എന്തു പറ്റി? ചന്ദു ഞങ്ങളുടെ കൂടെ ഉള്ള ഒരാൾ തന്നെയാ. എന്താ ഉണ്ടായത്? കോൺസ്റ്റബിൾ, അവനെ കൊണ്ടുവാ. ആന്റി, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇവരെന്നെ വെറുതെ പിടിച്ചോണ്ട് വന്നിരിക്കുക.
അമ്മ സത്യം ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. പിടിക്കപ്പെട്ട് കഴിയുമ്പോ എല്ലാരും ഇങ്ങനെയൊക്കെ തന്നെയാ പറയാറ്. അല്ല ഇൻസ്പെക്ടർ സാർ, ചന്തു എന്താ ചെയ്തത്? ഒരു ട്രക്ക് നിറയെ കളവ് മുതൽ കൊണ്ടുപോയിരുന്നു. ചോദിച്ചപ്പോ ഇവൻ പറഞ്ഞു അത് നിങ്ങൾ വാങ്ങിയതാണെന്ന്. ഇവനെതിരെ നേരത്തെ ഒരു കേസുള്ളതാ, അത് ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. അതെ ചന്തു, എന്തെങ്കിലും സാധനം മേടിച്ചിട്ട് വരാൻ നിന്നോട് ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞോ? ആന്റി അല്ലേ എന്നോട് പറഞ്ഞത് വാങ്ങാനുള്ള സാധനങ്ങളെ ലിസ്റ്റിൽ തന്നു പൈസ തന്നു, എന്നിട്ട് അതൊക്കെ വേഗം വാങ്ങിച്ചു തരാൻ പറഞ്ഞിട്ട്. ഞാനോ? ഞാൻ ഇപ്പഴും നിന്നോട് പറഞ്ഞു ചന്തു. അല്ല അല്ല, ആന്റി അല്ല, ആന്റിയുടെ പുറകെ നിൽക്കുന്ന മാർത്ത ആന്റി. ചോദിച്ചു നോക്ക്. മോം? യെസ്. ഇവിടെ ആ പോലീസുകാര് വന്നപ്പോ മുതല് നീ വല്ലാതെയാണല്ലോ ബിഹേവ് ചെയ്യുന്നത്. എന്താ പ്രോബ്ലം എന്ന് എനിക്കറിയില്ല, പക്ഷെ ഇപ്പൊ അതെനിക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല.